ദൈവവചനമാകുന്ന ശക്തി, അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാ, അത് ദൈവത്തിന്റെ ജീവൻ തന്നെയാ, അത് ദൈവം തന്നെയാ. ആ വചനം ഞാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ മനസ്സിലാക്കി, ആ പരിശുദ്ധാത്മാവിന് എന്നെ വിട്ടുകൊടുത്ത് ആ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യനും സാധിക്കാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം എന്നിൽ സാധിക്കുന്നത്. അതായത് ആദത്തിന്റെ ഛായയിൽ പിറന്നു വീണ പാപിയായ മനുഷ്യൻ, ദൈവത്തിന്റെ ശത്രുവായ മനുഷ്യൻ, ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് മരിച്ച മനുഷ്യൻ, ആത്മാവിൽ മരിച്ച മനുഷ്യന് ഈ ദൈവത്തിന്റെ വചനമാകുന്ന ഈ ശക്തി അവന് ഒരു പുതുജീവൻ കൊടുക്കുന്നു, അവൻ വീണ്ടും ജനിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 1:23 പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, അതായത് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് എനിക്ക് രക്ഷ നൽകുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാന്ന് തോന്നുന്നു കേട്ടത്. ആത്മാവിലും ശരീരത്തിലും മരിച്ചു കിടന്ന യേശുവിനെ ഉയർപ്പിച്ച ഒരു ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ലാസർ മരിച്ചു കിടന്നപ്പോൾ യേശു ഉയർപ്പിച്ചു, ലാസർ വീണ്ടും മരിച്ചുപോയി. എന്നാൽ മരിച്ച ശരീരത്തിൽ മരിച്ചവനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു അത്ഭുതമാണ് എന്നേക്കുമായിട്ട് ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കലും രക്ഷയില്ല, ആ മനുഷ്യനെ, ആത്മീയ മനുഷ്യനെ ഉയർപ്പിക്കുവാനുള്ള ശക്തി ഇന്ന് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിൽ വന്ന ദൈവീക പൗരന്മാർക്കാണ്, ദൈവരാജ്യത്തിലെ പൗരന്മാർക്കാണ്, യേശുവിന്റെ ശിഷ്യന്മാർക്കാണ്. കാരണം യേശുവിലുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് അവരിലുള്ളത്. അങ്ങനെയുള്ളവർ ദൈവവചനമാകുന്ന ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രഘോഷിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന എന്നാൽ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഉത്ഥാനം ചെയ്ത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവരാജ്യത്തിലാകുന്നു. ഈ അത്ഭുതം ചെയ്യുവാൻ ദൈവരാജ്യത്തിലെ പൗരന്മാർക്കേ സാധിക്കത്തുള്ളൂ. ഞാനും നിങ്ങളും എത്ര പ്രാർത്ഥിച്ചാലും എവിടെയെല്ലാം പോയി എന്തെല്ലാം നേർച്ച നേർന്നാലും നമ്മൾ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചാലും എന്തും മാത്രം ഉപസിച്ചാലും ആത്മാവിന് ജീവൻ ലഭിക്കത്തില്ല. ആത്മാവിന് ജീവൻ തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിലെ പൗരൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കാൻ ആർക്കും പഠിക്കാം. കണക്ക് പഠിക്കുന്നത് പോലെ, ചരിത്രം പഠിക്കുന്നത് പോലെ, ഭൂമിശാസ്ത്രം പഠിക്കുന്നത് പോലെ, സയൻസ് പഠിക്കുന്നത് പോലെ, ഈ പുസ്തകവും ബൈബിൾ വായിച്ച് പഠിച്ച് ഒരു ബൈബിൾ കോളേജിൽ പോയി പണ്ഡിതനായിട്ട് എന്ത് ഡിഗ്രിയും അറ്റത്ത് എഴുതി എഴുതി ഉണ്ടാക്കി വെച്ചാൽ രക്ഷ പ്രാപിക്കത്തില്ല. നിന്റെ ഡിഗ്രിയോ നിന്റെ ബുദ്ധിയോ നിന്റെ അറിവോ അല്ല നിന്നെ രക്ഷിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയായ, ദൈവം തന്നെയായ, ദൈവത്തിന്റെ ശക്തി തന്നെയായ ദൈവത്തിന്റെ വചനമാണ് നിന്നെ രക്ഷിക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തി എന്നിലേക്കും നിങ്ങളിലേക്കും എന്ന് കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുള്ള വ്യക്തി പ്രസംഗിച്ചിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഉത്ഥാനം ചെയ്തവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആ ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഒന്ന് കൈപൊക്കി ഒന്ന് കാണിച്ചു തരേ. ഹല്ലേലൂയ. ദൈവവചനത്തിന് ശക്തി എന്താണെന്നറിയട്ടെ. അല്ലാതെ ജോസാനത്താനത്തിന്റെ കഥ കേൾക്കാൻ വന്നതല്ലോ. ജോസാനത്താനത്തിന് നിങ്ങൾക്ക് തരാൻ ഒന്നും സാധിക്കത്തില്ല.
എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. എന്നറിയാമോ, പണ്ട് ഞാൻ എങ്ങനെ കള്ളു കുടിച്ചെന്ന് പഠിപ്പിക്കാൻ പറ്റും, പണ്ട് ഞാൻ എങ്ങനെ എത്ര സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞുതരാൻ പറ്റും, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ എന്തെല്ലാം പഠിച്ചു അത് പറഞ്ഞുതരാൻ പറ്റും. ജോസാന താരത്തിനല്ല ഒരു മനുഷ്യനും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. എന്നെ നിങ്ങളെ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അത് ദൈവം ഇന്ന് ഈ ലോകത്തില് പ്രാബല്യത്തിൽ വരുത്തുന്നത് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ ഒരു നിസ്സാരനായ മനുഷ്യന്റെ മുമ്പിൽ, ഒരു വിഡ്ഢിയായ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മറ്റു മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക്, ആത്മാവിലേക്ക് ദൈവത്തിന്റെ ശക്തിയാകുന്ന വചനം കൊടുക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്നു. ഹല്ലേലൂയ. അല്ലാതെ ഇവിടെ വന്ന് ഏത് ബൈബിൾ പണ്ഡിതൻ നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആ ആത്മാവിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ പരിശുദ്ധ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ച വ്യക്തി, ആ വ്യക്തിയിലൂടെ ദൈവത്തിന്റെ ശക്തിയായ വചനം പ്രഘോഷിക്കപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കുന്നില്ല, കാരണം ഇതെനിക്ക് രക്ഷ തരുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇത് വലിയ വിഷയമാ. അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയും പിന്നത്തെ ആഴ്ചയും പറഞ്ഞാലും തീരത്തില്ല. നമുക്കതുകൊണ്ട് ഈ രക്ഷ എന്താണെന്ന് നോക്കാം. ഈ വചനം നമുക്ക് രക്ഷ തരുന്ന ദൈവത്തിന്റെ ശക്തിയാണെന്ന് കേട്ടു. എന്താണ് രക്ഷ? ഗ്രീക്ക് ഭാഷയില് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് സൊട്ടേറിന, ഗ്രീക്കില് സൊട്ടേറി, അല്ലെങ്കിൽ ഹീബ്രുവില് ഷൂഷ. ഈ രണ്ട് വാക്കും, ദൈവത്തിന്റെ വചനം ആദ്യമായിട്ട് എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയില് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലൊക്കെയാണ്. ആ ഭാഷകളിൽ രക്ഷയ്ക്ക് ഉപയോഗിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് രക്ഷപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ രക്ഷയില് എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞേക്കുക. ഒന്ന്, രക്ഷ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെലിവറൻസ് ഉണ്ട്. ഡെലിവറൻസ് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വിടുതൽ. രക്ഷയില് എനിക്കൊരു വിടുതൽ ലഭിക്കുന്നു. എനിക്ക് എവിടെയെല്ലാം വിടുതൽ ലഭിക്കണം? പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ ലഭിക്കണം. ഈ ലോകം ഭരിക്കുന്ന, ഈ ലോകത്തിന്റെ രാജാവെന്ന് യേശു വിശേഷിപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ അല്ലാത്ത ലൗകികമായ ഒരു ഒരു അവസ്ഥയിൽ നിന്നും, അതിൻ്റെ അതിമയിൽ നിന്നും ഉള്ള ഒരു വിടുതൽ. മൂന്നാമതായിട്ട്, പൈശാചികമായ ശക്തികളിൽ നിന്നും ഉള്ള ഒരു വിടുതൽ. പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പിശാചിൽ നിന്നുള്ള വിടുതൽ, ഡെലിവറൻസ് രക്ഷയില് ഉൾപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സംരക്ഷണം. ദൈവം എന്നെ രക്ഷിക്കുക മാത്രമല്ല, രക്ഷിച്ചവനെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. രക്ഷപ്പെട്ടവരെ ദൈവം സംരക്ഷിക്കും. അപ്പൊ രക്ഷയിൽ ഉൾപ്പെടുന്നതാണ് ദൈവത്തിൻ്റെതായ സംരക്ഷണം. ഹല്ലേലൂയ. ഞാൻ ഒരു വചനം മാത്രം ഒന്ന് കാണിച്ചു തരാം. സങ്കീർത്തനത്തില് പറയുന്നുണ്ട്, ജെറൂസലേമിനെ, ജെറൂസലേമിന് ചുറ്റും എപ്രകാരം മലകൾ ചുറ്റി നിൽക്കുന്നു, അപ്രകാരം ദൈവജനത്തിന്റെ ചുറ്റും ദൈവം ചുറ്റുനിൽപ്പുണ്ട്. ജെറൂസലേമിന് ചുറ്റും എപ്രകാരം മലകൾ കൊണ്ട് ചുറ്റി നിൽക്കുന്നു, അപ്രകാരം ദൈവമക്കളുടെ ചുറ്റും ദൈവം അതുപോലെ ചുറ്റുനിൽപ്പുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, ഞാനാണ് നിന്റെ പരിച, ഐ ആം യുവർ ഷീൽഡ്. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ ഉണ്ട്, സംരക്ഷണമുണ്ട്. മൂന്നാമതായിട്ട്, രക്ഷയിൽ എന്ത് പെടുന്നു? പ്രിസർവേഷൻ. പ്രിസർവേഷൻ, പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കും. നമ്മൾ ഇന്ന് ആധുനിക ലോകത്തില് ഭക്ഷണമൊക്കെ മേടിച്ച് ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസത്തേക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടല്ലോ എല്ലാവരുടെയും വീട്ടിൽ. പ്രിസർവേഷൻ എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ, അവന് യാതൊരു കേടും പാടും സംഭവിക്കാതെ അവനെ പ്രിസർവ് ചെയ്യും. ഹല്ലേലൂയ. അത് രക്ഷയപ്പെടുന്ന. നാലാമതായിട്ട്, പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി അതായത് സാമ്പത്തികമായ വിടുതലും സാമ്പത്തികമായ മേഖലയിൽ നമുക്കുണ്ടാകുന്ന കടബാധ്യതയിൽ നിന്നും ഒരു വിടുതൽ മാത്രമല്ല, സാമ്പത്തികമായ മേഖലയിൽ ഉയർച്ച ഉണ്ടായിരിക്കും.